മുഖം മിനി സിവിൽ സ്റ്റേഷനിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ സർക്കാർ ഓഫീസുകൾ കെട്ടിടത്തിലേക്ക് ആവശ്യം ശക്തമാകുന്നു കെട്ടിടത്തിന് ഒന്നാം നില നിർമ്മിക്കണമെന്നാണ് പ്രധാന ആവശ്യം മുഖത്ത് നിരവധി സർക്കാർ ഓഫീസുകൾ ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് ഒന്നാം നിലയിൽ ഒതുങ്ങി വികസനം വഴിമുട്ടി അഗസ്റ്റ് മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടം ബജറ്റിൽ തുക വകയിരുത്തിയിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടിയായിട്ടില്ല കെട്ടിട സൗകര്യമില്ലാത്തതിന്റെ പേരിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയവും ക്ഷീരവികസന വകുപ്പ് ഓഫീസും മുഖത്തിന് നേരത്തെ നഷ്ടപ്പെട്ടിരുന്നു സർക്കാർ ഓഫീസുകൾ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴാണ് മിനി സിവിൽ സ്റ്റേഷൻ നവീകരണം അനന്തമായി നീളുന്നത് പുതിയ ഓഫീസുകൾ മുഖത്തിന് ലഭിച്ചാലും ഓഫീസ് സൗകര്യമില്ലാത്ത അവസ്ഥയിൽ നഷ്ടപ്പെടാൻ സാധ്യത ഏറെയാണ് ഏറെ ഒച്ചപ്പാടുകൾക്കും സമരങ്ങൾക്കും ശേഷമാണ് അഗസ്റ്റിന് മൊഴിയിൽ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമായിരുന്നത് മുഖത്ത് വാടക കെട്ടിടങ്ങളിൽ അസൌകര്യങ്ങൾക്ക് നടുവിൽ കഴിഞ്ഞിരുന്ന സബ് ട്രഷറി ഓഫീസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കൃഷിഭവൻ സബ് രജിസ്ട്രാർ ഓഫീസ് എന്നിവ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു ഐ സി ഡി എസ് സൂപ്പർവൈസറുടെ കാര്യാലയം ഇപ്പോഴും മുക്കത്ത് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കൂടുതൽ സർക്കാർ ഓഫീസുകൾ സിവിൽ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതിന് നിലവിലെ സാഹചര്യത്തിൽ സൗകര്യമില്ല രണ്ടാം നില നിർമ്മിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു രണ്ടായിരത്തിനാല് വർഷത്തെ ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും തുടർ ഉണ്ടായില്ല മുക്കത്ത് കെഎസ്ഇഫിയുടെ ഓഫീസും വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കൊടുവള്ളി ജോയിന്റ് ആർ ടി ഓഫീസ് വിഭജിച്ച് മുക്കം കേന്ദ്രമായി പുതിയ ഓഫീസ് വേണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ഇത് വന്നാലും ഓഫീസ് സൗകര്യം കണ്ടെത്തേണ്ടി വരും കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലമില്ലാത്തതിന്റെ പേരിൽ മുഖത്ത് നിന്ന് കുന്നമംഗലത്തേക്ക് മാറ്റിയിരുന്നു ക്ഷീരവികസന വകുപ്പ് ഓഫീസും കുന്നമംഗലത്തേക്ക് അടുത്തിടെ മാറ്റി കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ ആകെ നാല് സർക്കാർ ഓഫീസുകൾ മാത്രം പ്രവർത്തിക്കാനാണ് ഇപ്പോൾ സൗകര്യമുള്ളത് ന്യൂസ് ബ്യൂറോ മുഖം